ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചോറ് കൊണ്ടുള്ള സൂപ്പർ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു സോസ് പാനിൽ 4 വലിയ അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ ഒരു 400 ഗ്രാമൊക്കെ വരും. പിന്നെ നിങ്ങൾ ശർക്കരൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ എടുക്കുക. എന്നാലും പറയുകയാണ് മധുരമൊക്കെ എപ്പോഴും നമ്മളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ശർക്കര ഇപ്പം നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നാൽ മതി കേട്ടോ, അല്ലാതെ കുറുകി വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പം നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മളിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പൊന്നി റൈസിൻ്റെ ചോറാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് റൈസിൻ്റെ ചോറും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മട്ടയാണെങ്കിൽ അങ്ങനെ ആവാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 1/2 കപ്പ് അളവിൽ അരിപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ എടുക്കുമല്ലോ ഇടിയപ്പത്തിനൊക്കെ, അങ്ങനെയുള്ള നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് 1/2 കപ്പ് അളവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ബൈൻഡിങ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ തിക്ക് തേങ്ങാപ്പാൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ 2 കപ്പ് തിക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ തിക്ക് തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ 1/2 പാൽ തലപ്പാൽ എന്നൊക്കെ പറയുമല്ലോ, അത് തന്നെയാണ്. അതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ തിന്നായിട്ടുള്ളതല്ല, 2/2 പാലൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് എന്ത് ചെയ്താലും എത്ര തേങ്ങക്കാണ് നിങ്ങൾ എടുത്തതെന്ന് ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് തേങ്ങ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 1/3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തു. എന്നിട്ട് പിഴിഞ്ഞെടുത്തപ്പം എനിക്ക് കറക്റ്റ് 2 കപ്പ് തിക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ച തേങ്ങയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് പാല് കിട്ടും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള തേങ്ങ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ എടുക്കുക, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള തേങ്ങ വെച്ചിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് എനിക്ക് 2 കപ്പ് പാല് കിട്ടിയിട്ടുള്ളത്. അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചോറൊക്കെ നന്നായിട്ട് തന്നെ അടിഞ്ഞു വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ കടായിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇപ്പം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്താണ് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കിസ്മിസും കാഷ്നട്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
കിസ്മിസും കാഷ്നട്ടും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇപ്പം നമ്മളിവിടെ കിസ്മിസും കാഷ്നട്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അടിച്ചെടുത്ത് മാറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ, ചോറൊക്കെ ഉള്ള മിക്സ്, അത് നമുക്ക് ഈ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ ഫ്ലെയിം ഓഫാണ് കേട്ടോ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടല്ലോ കരടൊക്കെ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ അരിച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ. ഇനി നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്ത് വരാനും വേണ്ടിയിട്ടാണ്. തീർച്ചയായും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമ്മളൊന്ന് തിളച്ച് കുറുക്കി തുടങ്ങുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുറുക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് തിളച്ച് കുറുക്കി തുടങ്ങുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെ തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒന്ന് കുറുക്കി എടുക്കേണ്ടത്. നിങ്ങൾ കൈ വെക്കാതെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. അടിഭാഗത്ത് കരിഞ്ഞ് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു 5 മിനിറ്റ് കുറുക്കി എടുത്തപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് ടൈമൊന്നും പറയുന്നില്ല. ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് കുറുകി വരുന്ന ടൈമിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് കുറുകി വരിക, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ടൈമിൽ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നിങ്ങളൊന്ന് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട. എത്ര നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതെന്ന് ഞാൻ ലാസ്റ്റ് നിങ്ങളോട് പറയാം. ഇനി നമ്മൾ വീണ്ടും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക. ഇപ്പം ഇതിവിടെ ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിലും നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം ഇതിവിടെ ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മളെ കിണ്ണത്തപ്പം ഈ ഒരു രീതിയിൽ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, എനിക്ക് ഇതിനായിട്ട് വേണ്ടി വന്നിട്ടുള്ള ടൈം 30 മിനിറ്റാണ്. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും പറയുകയാണ്, ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ടൈം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിന് മുൻപായിട്ട് റെഡിയായി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേറെ ടൈം എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വീഴുന്ന രീതിയിൽ, ഒരുപാട് ലൂസായിട്ട് അങ്ങോട്ട് വീഴുന്ന രീതിയിലല്ല, ഈ ഒരു രീതിയിൽ വീഴുന്ന വിധത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ടൈമിൽ നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച നട്ട്സും കിസ്മിസും ഉണ്ടല്ലോ, ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഒരു ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്. ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തു, അതുപോലെ തന്നെ വെളുത്ത എള്ളും ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കുറവാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ്.
അതില്ലാതെയും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൽ ടോട്ടൽ നമ്മൾ ഒരു 4 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴായിട്ട് കുറുകി വരുന്ന ടൈമിൽ എല്ലാതും നിങ്ങളെ കാണിച്ചിട്ടില്ല, ഇങ്ങനെ ആദ്യമൊക്കെ ഞാൻ കാണിച്ചു. പിന്നെ കുറുകി വരുന്ന ടൈമിൽ ഇങ്ങനെ നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ടോട്ടൽ ഏകദേശം 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ നെയ്യ് അത്ര തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവസാനം 1 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നെയ്യ് വെച്ചിട്ട് നിങ്ങളെ കയ്യിൽ ചെയ്യാൻ നെയ്യ് ഇല്ലെങ്കിൽ അതിന് മുൻപായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതൊക്കെ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ വെച്ച് ചെയ്യുക. അവസാനം 1 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് കയ്യിലില്ലെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്, നെയ്യ് ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് നെയ്യ് വെച്ചിട്ട് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് തിക്കായിട്ടാണല്ലോ നിൽക്കുന്നത്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് എല്ലാ വശത്തും ഒരേപോലെ നമുക്ക് നട്ട്സും വെള്ളമൊക്കെ നിൽക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പം നമ്മളിവിടെ നമ്മളെ കിണ്ണത്തപ്പം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ഒരു കിണ്ണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളിത്തിരി നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളിത്തിരി വെളുത്ത എള്ളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ഇത്തിരി കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ വരാനായിട്ടാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. കാരണം ഇതിൽ മുഴുവനായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടാനാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് പ്ലേറ്റിലോ അല്ലെങ്കിൽ ഏതൊരു പാത്രത്തിലോ, നമ്മളെ ബേക്കിംഗ് ട്രേ ഇല്ലേ നമ്മൾ കേക്കൊക്കെ റെഡിയാക്കുന്നത്, അതിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ചൂടോട് കൂടി നമ്മൾ റെഡിയാക്കി വെച്ചത് നമ്മളെ കിണ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് ഗ്രീസ് ചെയ്ത ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം സ്പാച്ചില വെച്ചിട്ടും പിന്നെ നെയ്യ് ഗ്രീസ് ചെയ്ത സ്പൂൺ വെച്ചിട്ടും ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1.5 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്ത് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതിയാവും. ഇനി നന്നായിട്ട് സെറ്റ് ആയതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്യാനായി വെച്ച് കൊടുത്തിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ അരികിൽ നിന്നൊക്കെ വിട്ട് വരും, കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ അരികിൽ നിന്നൊക്കെ വിട്ട് വരും. അഥവാ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ അരികിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു സ്പാച്ചിലയോ കത്തി എന്തെങ്കിലും വെച്ചിട്ട് അരികിൽ നിന്നൊന്ന് വിടുവിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിലുള്ള ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഉച്ചക്ക് നമ്മൾ കഴിച്ച് ബാലൻസ് ഇരിക്കുന്ന ചോറ് കൊണ്ടൊക്കെ ചെയ്താൽ അപ്പോൾ തന്നെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വരുമ്പോഴേക്ക് റെഡിയായി സെറ്റായി വരും. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും വീട്ടിലുള്ള ചേരുവ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവും. പിന്നെ എന്തൊക്കെ ചേഞ്ചസ് വരുത്താന്നുള്ളത് ഞാൻ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി, സിമ്പിൾ റെസിപ്പിയാണ്, ഒരുപാട് ചിലവില്ല, ആർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചോറൊക്കെ നമ്മളെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ശർക്കരയാണെങ്കിലും ഒട്ടുമിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാവും.
അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള കടകളിലൊക്കെ തന്നെ കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ കിണ്ണത്തപ്പ ഇരിക്കുന്നത്. നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരുപാട് അങ്ങോട്ട് ഒട്ടുന്ന പരുവത്തിലൊന്നുമല്ല, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെങ്ങനെയാണോ റെഡിയാക്കിയത് ആ ഒരു മെഷർമെൻറ്റിൽ എടുക്കുക, അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതൊക്കെ ആർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു.